الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين رحمة للعالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله المولانا النبي الأمين وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين أن الحمد لله رب العالمين ഏറ്റവും ആദരണീയരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാന്യരായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിശേഷ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ ദിവസം, ഈ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാം, അവിടുത്തെ മേലിൽ നമുക്ക് മദഹുകൾ വർഷിപ്പിക്കാം, അവിടുത്തെ മേലിൽ നമുക്ക് സ്വലാത്തിനെ അധികരിപ്പിക്കാം. സ്വന്തം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേളയിൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ സ്വഹാബ, എന്റെ കാലശേഷം നീ ദീന വിശ്വസിക്കുന്നവരോട് എന്റെ സലാം പറയണേ സ്വഹാബ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം നമുക്ക് പതിമടങ്ങായിട്ട് തിരിക്കാം. അല്ലാഹുവിന്റെ റസൂലിന് നമുക്ക് ആ സലാത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, എന്റെ കാലശേഷം എനിക്ക് ശേഷം വരുന്ന ഏതിനെ വിശ്വസിക്കുന്ന എന്റെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണേ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ നിറക്കുടമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാം, ആ റസൂലിന്റെ മേലിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത മഹത്വമുള്ള ഒരു ഇബാദത്താണ്, അത് വല്ലാത്ത പവിത്രതയുള്ള ഒരു ഇബാദത്താണ്, അറ്റമില്ലാത്ത പവിത്രതയാണ്, അളവറ്റ പവിത്രതയാണ്. മുത്തു റസൂലിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, എന്ത് പ്രതിസന്ധിയുണ്ടോ അത് തീർക്കണമോ സ്വലാത്ത് ചൊല്ലിക്കോ, എന്ത് പ്രയാസമുണ്ടോ അത് തീരണമോ നീ സ്വലാത്ത് ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ മുനവറയിലേക്ക് സ്വലാത്തിന്റെ ഒരു പേമാരി തന്നെ പെയ്യട്ടെ, സ്വലാത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ വീശട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
അലൈഹി വസല്ലം. എല്ലാം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ, എല്ലാം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ, എല്ലാം അറിയിച്ചു തന്ന പ്രവാചകൻ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഇരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു, നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു, നീ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയും വായയും വൃത്തിയാക്കണമേ എന്ന് പഠിപ്പിച്ചു. എല്ലാം അവിടെ നിന്ന് അറിയിച്ചു തന്നു, എല്ലാം അവിടെ നിന്ന് അറിയിച്ചു തന്നു. ഏകനായ ഒരു ഇലാഹുണ്ടെന്ന് പരിചയപ്പെടുത്തി തന്നു, ഏകനായ ഒരു ശക്തി ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നു. ആ ശക്തിയാണ് എല്ലാ ആരാധനക്കും അർഹനെന്ന് പഠിപ്പിച്ചു. നാളെ പരലോകമെന്ന ഒരു ലോകമുണ്ടെന്ന് പഠിപ്പിച്ചു. അവിടെ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു. അവിടെ നരകമുണ്ടെന്ന് പഠിപ്പിച്ചു. നല്ലതേതെന്ന് പഠിപ്പിച്ചു, ചീത്തതേതെന്ന് പഠിപ്പിച്ചു. ഇന്നത് ചെയ്യണേ എന്ന് പഠിപ്പിച്ചു, അത് ചെയ്യരുതേ എന്ന് പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിച്ചു തന്നു. സയ്യിദേ മുഹവിറേ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ലോകത്തൊരു നേതാവ് ഇതുപോലെ വേറെ ഉണ്ടോ? ഇനി വരാനുമില്ല, ഇനി വരാനുമില്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്. ഇത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണ്. അമ്പിളി തിങ്കളിന്റെ ചന്ദ്രബിംബമേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരെ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് ലോകത്തോട് പറഞ്ഞ ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് സയ്യിദേ മുഹബ്ബറേ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മേലെ സ്വലാത്ത് ചൊല്ലാം, ആ പ്രവാചകന്റെ മേലെ സ്വലാത്ത് അധികരിപ്പിക്കാം. അതുമൂലം നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാം, അതുമൂലം ഇരു ലോകത്തും നമുക്ക് വിജയക്കൊടി നാട്ടാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ തീർച്ചയായും വമലായിക മലായിക്കത്തിങ്ങളും അല്ലാഹുവും മലായിക്കത്തിങ്ങളും യുസല്ലൂനാല നബിയെ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു, നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവും അവനുടെ മലായിക്കത്തിങ്ങളും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ടല്ല പറയുകയാണ് യുസല്ലൂനാല നബി, അല്ലാഹു പറയുകയാണ് തീർച്ചയായും അല്ലാഹുവും അവനുടെ മലായിക്കത്തിങ്ങളും മുത്തു റസൂലിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ, സത്യവിശ്വാസികളെ നിങ്ങളും മുത്തു റസൂലിന്റെ മേലിൽ സല്ലൂ അലൈഹി വസല്ലിമോ തസ്ലീമാ, മുത്തു നബിയുടെ മേലിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, നീയും ഞാനും നമസ്കാരം നിർബന്ധമാണ്, എനിക്കും നിങ്ങൾക്കും നമസ്കാരം നിർബന്ധമാണ്. പക്ഷേ അല്ലാഹുവിനും അവന്റെ മലായിക്കത്തിങ്ങൾക്കും നമസ്കാരം നിർബന്ധമല്ല, എനിക്കും നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. പക്ഷേ അല്ലാഹുവിനും അവന്റെ മലായിക്കത്തിങ്ങൾക്കും നോമ്പ് നിർബന്ധമല്ല. ഞാനും നിങ്ങളും കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്നത് നിർബന്ധമാണ്. പക്ഷേ അല്ലാഹുവിനും അവന്റെ മലായിക്കത്തിങ്ങൾക്കും ഹജ്ജ് കർമ്മം നിർബന്ധമല്ല. ഒരേ ഒരു ഇബാദത്ത് ഞാനും നിങ്ങളും പിന്നെ അല്ലാഹുവും അവന്റെ മലായിക്കത്തിങ്ങളും
ഹജ്ജുകളും എടുക്കുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് മുത്തറസൂലിന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.